തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് ലോകമെങ്ങും തപാൽ ദിനമായി ആചരിക്കുന്നു രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് ഈ ദിവസം ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു കത്തുകളും മറ്റു ചെറിയ ഉരുപ്പടികളും ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ നടപ്പാക്കിയ സംവിധാനമാണ് തപാൽ ചരിത്രാതീത കാലം മുതൽ തന്നെ വാർത്താവിനിമയത്തിന് ഭരണ സംവിധാനങ്ങൾ പ്രത്യേക പരിഗണന നൽകി നൽകിപ്പോന്നിരുന്നു വിളിച്ചുപറഞ്ഞും ചെണ്ട കൊട്ടിയറിയിച്ചും വാർത്തകൾ എത്തിച്ചു കൊടുത്തിരുന്ന പഴയകാലത്തെ തിരക്കുള്ള പൊതുവഴികളുടെ ഓരത്തെ ശിലാഫലകങ്ങൾ തയ്യാറാക്കിയും ഇക്കാര്യം സാധിച്ചു പോന്നു പിന്നീട് പക്ഷികളെയും മൃഗങ്ങളെയും ഇതിന് ഉപയോഗിക്കുകയുണ്ടായി വാർത്താവിനിമയോപാധികൾ സംഘടിതമായും സാമാന്യ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന മട്ടിലും രൂപപ്പെട്ടതോടെയാണ് നാം ഇന്ന് കാണുന്ന തപാൽ സംവിധാനം ഉടലെടുക്കുന്നത് രാജ്യാന്തര തപാൽ യൂണിയൻ്റെ ആഹ്വാന പ്രകാരം ഒക്ടോബർ ഒമ്പത് ലോകമെങ്ങും തപാൽ ദിനമായി ആചരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഔദ്യോഗിക പോസ്റ്റൽ സർവീസ് രൂപം കൊള്ളുന്നതിന് മുൻപ് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന പഴയകാല ആഭ്യന്തര തപാൽ സമ്പ്രദായമാണ് അഞ്ചൽ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ കമ്പി തപാൽ വകുപ്പിൽ ലയിക്കുന്നതുവരെ അഞ്ചൽ സമ്പ്രദായം നിലനിന്നു സന്ദേശവാഹകൻ ദൈവദൂതൻ എന്നെല്ലാം അർത്ഥമുള്ള ആഞ്ചലസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്കിൻ്റെ ഉത്ഭവം കേരളത്തിൽ അതിപ്രാചീന കാലം മുതൽ തന്നെ ചാരന്മാർ വഴി കത്തിടപാടുകൾ നടന്നിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ വിരുത്തി അനുഭവക്കാരായ ചാരന്മാർ മുഖാന്തരം സർക്കാർ സാധനങ്ങളും കൊട്ടാരം വക നീട്ടുകളും കച്ചേരികളിൽ എത്തിച്ചു കൊടുക്കാൻ ഒരു വ്യവസ്ഥ ആരംഭിച്ചു അവർക്ക് സ്ഥാനചിഹ്നമായി ശംഖുമുദ്രയും ശ്രീപത്മനാഭൻ തുണ എന്ന ലിഖിതമുള്ള വെള്ളിത്തടികൾ നൽകിയിരുന്നു തിരുവിതാംകൂറിൽ െ രാമവർമ്മ മഹാരാജാവ് കൊല്ലവർഷം തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സന്ദേശവാഹക ഏർപ്പാടിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി അത് കേണൽ മൺട്രോയുടെ ഔദ്യോഗിക കാലം വരെ നിലവിൽ നിന്നിരുന്നു കേണൽ മൺട്രോയാണ് സന്ദേശവാഹക ഏർപ്പാടിന് അഞ്ചൽ എന്ന് നാമകരണം ചെയ്തത് റോഡുകൾക്ക് നിശ്ചിത ദൂരത്തിലായി ഓട്ടക്കാർ നിന്നിരുന്നു ഇവർ ഒരു നിശ്ചിത ദൂരം സന്ദേശം കൊണ്ട് ഓടി അടുത്തയാൾക്ക് കൈമാറും ഇങ്ങനെയാണ് സന്ദേശങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് എത്തിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ സർക്കാർ രേഖകൾ മാത്രമായിരുന്നു അഞ്ചലിലൂടെ എത്തിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുപത്തി നാല് വരെ അഞ്ചൽ സർവീസ് സർക്കാർ ആവശ്യത്തിനു മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇന്ത്യയിൽ പൊതുവായി തപാൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ അഞ്ചൽ വകുപ്പ് അതിൽ ലയിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് കത്തുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചിരുന്നവരാണ് അഞ്ചൽക്കാരൻ അഥവാ അഞ്ചലോട്ടക്കാരൻ കാക്കിനിക്കറും ഉടുപ്പും തലയിൽ ചുവന്ന കരയുള്ള കാക്കിത്തൊപ്പിയുമായിരുന്നു അഞ്ചൽക്കാരൻ്റെ വേഷം ചിലങ്ക കെട്ടിയ ഒന്നര അടി നീളമുള്ള വടിയിൽ തപാൽ ഉരുപ്പിടികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഓടിയാണ് എത്തിച്ചിരുന്നത് ഇങ്ങനെ ഓടുമ്പോൾ ആ ശബ്ദം കേട്ട ആളുകൾ വഴിമാറിക്കൊടുക്കുകയും ചെയ്തിരുന്നു അഞ്ചൽക്കാരന് അന്ന് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിച്ച കത്തുകളായിരുന്നു ആദ്യകാലങ്ങളിലെ സന്ദേശവിനിമയ മാർഗം ആ കത്തുകൾക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയത് തപാലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ജപ്പാനിലെ ടോക്കിയോവിൽ ചേർന്ന രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് തപാൽ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ആഗോളതലത്തിൽ നൂറ്റി എൺപത്തി രാഷ്ട്രങ്ങൾ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ കീഴിലുണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിലാണ് യൂണിയൻ സ്ഥാപിതമായത് ലോകമെമ്പാടുമുള്ള തപാൽ സംവിധാനങ്ങളെ ഏകീകരിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള തപാൽ കൈമാറ്റങ്ങൾക്ക് ദൃഢതയേകുവാനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ ഒമ്പതിന് സ്വിറ്റ്സർലൻഡിലെ ബേണിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം രൂപം കൊണ്ട സംഘടനയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈ സംഘടനയിൽ ഇന്ത്യയും അംഗത്വമെടുക്കുകയുണ്ടായി ഇന്ത്യയിൽ ഒക്ടോബർ ഒൻപത് മുതലുള്ള ഒരാഴ്ച തപാൽ വാരമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നമ്മുടെ രാജ്യത്തെ ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വരുന്നത് കേന്ദ്ര കമ്പി തപാൽ വകുപ്പിനെ ഇന്നത്തെ തപാൽ വകുപ്പായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആത്മാർത്ഥതയുള്ള തൊഴിലും വ്യക്തതയുള്ള വിവരണവുമാണ് തപാലിന്റെ മുഖമുദ്ര ആശയ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ മാർഗമാണ് തപാൽ ലോകത്താദ്യമായി തപാൽ സംവിധാനം നടപ്പാക്കിയ ഇംഗ്ലണ്ടിലാണ് തപാൽ സ്റ്റാമ്പിൽ പേര് പതിക്കാത്തതും ഇംഗ്ലണ്ട് തന്നെ ഇന്ത്യയിൽ തപാൽ സംവിധാനം നടപ്പാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഭാരതീയൻ ഗാന്ധിജിയും കേരളീയൻ ശ്രീനാരായണ ഗുരുവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പിൻകോഡ് സമ്പ്രദായം ആദ്യമായി അവതരിപ്പിച്ചത് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് പിന്നിന്റെ യഥാർത്ഥ നാമം കത്തുകൾ കൃത്യമായി ലഭിക്കാൻ പിൻകോഡുകൾ സഹായിക്കും തപാൽ സേവനത്തിന് മുൻകൂറായി പണം അടച്ചിട്ടുണ്ടെന്ന് കണക്കി കാണിക്കാനാണ് തപാൽ മുദ്ര അഥവാ തപാൽ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത് മറാഠിയിലെ ടപാൽ എന്ന പദത്തിൽ നിന്നാണ് മലയാള പദമായ തപാൽ ഉണ്ടായത് മുദ്ര സംസ്കൃത പദത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത് ലോകത്തിലെ ആദ്യത്തെ തപാൽ മുദ്രയായ പെനി ബ്ലാക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മെയ് ഒന്നിന് ബ്രിട്ടണിൽ പുറത്തിറങ്ങി റൗളൻ ഹിൽ എന്ന വ്യക്തി തപാൽ മുദ്രയുടെ പിതാവ് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ മുദ്ര ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജൂലൈ ഒന്നിനാണ് പുറത്തിറങ്ങിയത് സിന്ധ് പ്രവിശ്യയിലാണ് പുറത്തിറങ്ങിയത് ലോകത്തെ ആദ്യമായി എയർമെയിൽ തപാൽ മുദ്രകൾ പുറപ്പെടുവിച്ച രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ മുദ്രയായ സിന്ധ് ഡാക്ക് വൃത്താകൃതിയിലാണ് ഉള്ളത് ഭാരത തപാൽ വകുപ്പ് ഒ ഒക്ടോബർ പതിമൂന്ന് ദേശീയ തപാൽ മുദ്ര ശേഖരണ ദിനമായി നാം ആചരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖല ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസും ഇന്ത്യയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി ആലപ്പുഴയിൽ ഉത്രാടം തിരുനാൾ സ്ഥാപിച്ചു ഭാരത ഭാരതസർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിലെ തപാൽ വകുപ്പിന് കീഴിലാണ് ഇന്ത്യൻ തപാൽ പ്രവർത്തിക്കുന്നത് ആറ് അംഗങ്ങളും ഒരു അധ്യക്ഷനുമുള്ള പോസ്റ്റൽ സർവീസ് ബോർഡാണ് പരമാധികാര സമിതി ഓരോ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തലവന്മാരായിട്ടുള്ള ഇരുപത്തിരണ്ട് പോസ്റ്റൽ സർക്കിളുകൾ ആണ് രാജ്യത്തുടനീളമുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ലോർഡ് ക്ലൈവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നിലവിൽ വന്നത് ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്തെ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്നു സ്വതന്ത്ര ഭാരതത്തിൽ പ്രഥമ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒന്നിനാണ് പുറത്തിറങ്ങുന്നത് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ത്രിവർണ പതാകയായിരുന്നു ഏകദേശം മൂവായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിൽ ലോകത്തിലെ ആദ്യത്തെ തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കപ്പെട്ടതായി കണക്കാക്കുന്നു തപാലിലെ പിൻകോഡിന് ആറക്ക നമ്പറുകളാണുള്ളത് ആദ്യത്തെ അക്കം കത്ത് പോകേണ്ട സംസ്ഥാനം അഥവാ മേഖലയെ സൂചിപ്പിക്കുന്നു രണ്ട് മൂന്ന് അക്കങ്ങൾ ഉപമേഖലയെ സൂചിപ്പിക്കുന്നു അവസാനത്തെ മൂന്നക്കങ്ങൾ കത്ത് എത്തിച്ചേരേണ്ട പോസ്റ്റ് ഓഫീസിനെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിനും തമിഴ്നാടിനും ആറിൽ തുടങ്ങുന്ന പിൻകോഡുകളാണ് ഉള്ളത് ഇന്ത്യയിൽ ഒൻപത് പോസ്റ്റൽ മേഖലയാണുള്ളത് അതിൽ ഒൻപതാമത്തെ ആർമി പോസ്റ്റൽ സർവീസ് ആണ് അതിന് ഒൻപതിൽ ആരംഭിക്കുന്ന പിൻകോഡ് ആണ് ഉള്ളത് തപാൽ ദിനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് ഈ ദിനാചരണങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടുതൽ ദിനാചരണങ്ങളെക്കുറിച്ചറിയാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി